സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവം എന്നെ അറിയുന്നത് പോലെ ഞാൻ ദൈവത്തെ അറിയുന്നു. 1 കൊരിന്ത്യർ 13:12. ഇന്നലെ നാം കാണുകയായിരുന്നു തിരുവചനത്തിൽ അറിവ് എന്നത് ദൃഢമൈത്രി, ഇൻറ്റിമസിയുടെ അടയാളമാണ്. ഇന്നലെ സങ്കീർത്തനം 18 ദാവീദിൻ്റെ പ്രാർത്ഥനയിൽ നാം ആ സത്യം കണ്ടിരുന്നു. അതിനാൽ ദൈവം നമ്മെ പരിപൂർണമായി അറിയുന്നുവെന്നാൽ ആ അറിവ് അവൻ്റെ സ്നേഹത്തെ ഒരിക്കലും പരിമിതപ്പെടുത്തുന്നില്ല എന്നൊരു തിരിച്ചറിവ് നമുക്ക് പകർന്നു തരികയും ചെയ്യുന്നുണ്ട്. ഇന്ന് 1 യോഹന്നാൻ 3:1-3 സ്നേഹഭാചനങ്ങളെ, അഗാപെറ്റോയി എന്ന് വിളിച്ചുകൊണ്ട് ശ്ലീഹ സംസാരിച്ചു തുടങ്ങുന്നു. അവൻ്റെ പിതൃവാത്സല്യം മാത്രമല്ല ആ വാക്കിൽ കിനിയുന്നത്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കൾ എന്ന് അവൻ പ്രഖ്യാപിക്കുക കൂടിയാണ്. ദൈവം ആദ്യമേ നമ്മെ സ്നേഹിച്ചു എന്നതിലാണല്ലോ സ്നേഹവും നമുക്കുള്ള സ്നേഹപാഠവും. ഇന്ന് ശ്ലീഹ നമ്മോട് പറയുന്നു, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. നാം ദൈവമക്കളായിരിക്കുന്നു. അവ്യക്തമായി മാത്രമേ ദൈവത്തെ കാണുന്നുള്ളൂവെങ്കിലും പ്രത്യാശയിലും വിശ്വാസത്തിലും ഊന്നി അവന് വേണ്ടി ദാഹിച്ചു നിൽക്കുന്ന നമ്മുടെ ആത്മാവിൻ്റെ സ്നേഹ തീവ്രതകൾ നാം ഇന്നലെ 1 കൊരിന്ത്യർ 13:12 കണ്ടു. ഇന്നിതാ 1 യോഹന്നാൻ 3:3 ഇത് തന്നെ നമ്മോട് പറയുന്നു വരാനിരിക്കുന്ന പരിപൂർണതകളുടെ വെളിപാടിനെക്കുറിച്ച്. ഈ ദിവസങ്ങളിൽ നാം റോമരിൽ കണ്ടുവരുന്നതുപോലെ നമ്മുടെ സഹനങ്ങൾ വഴി നാം ഈ വെളിപാടിന് വേണ്ടി കാത്തിരിക്കുകയാണ്, നെടുവീർപ്പോടെ, ജീവദായകമായ പ്രത്യാശയോടെ. ഇന്ന് 1 യോഹന്നാൻ 3:3 പറയുന്നു, ആ പ്രത്യാശയുള്ളവർ തങ്ങളെ തന്നെ വിശുദ്ധരായി കാത്തു സൂക്ഷിക്കുമെന്ന്. ഇന്ന് സകല വിശുദ്ധരുടെയും തിരുനാളാണ്. വെളിപാടുകാരൻ സ്വർഗത്തിൽ സകല വിശുദ്ധരെയും കാണുന്ന ഭാഗമുണ്ട്. കുഞ്ഞാടിൻ്റെ സന്തത സഹചാരികളെ, വെളിപാട് 7. ആ സന്ദർഭത്തിൽ വെളിപാടുകാരൻ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യവുമുണ്ട് ദൈവത്തോട്. കർത്താവെ, അങ്ങേക്ക് ഇവരെ അറിയാമല്ലോ. ശരിയാണ്, വിശുദ്ധി ദൈവത്തിന് മാത്രമേ അറിയാനാകൂ, ദൈവത്തിന് മാത്രമേ അളക്കാനുമാകൂ. അവൻ്റെ ദൃഷ്ടിയിൽ വേഷപ്രചരണങ്ങൾ വിലപ്പോവുകയുമില്ല. കർത്താവ് നമ്മെ അറിയുന്നിടത്തോളം തന്നെ നാം നമ്മെയും അവനെയും അറിയാൻ ശ്രമിച്ചാൽ ഈ വിശുദ്ധിയിലേക്കുള്ള പാതകൾ ആവേശത്തോടെ നടക്കാൻ തുടങ്ങിയെന്നർത്ഥം. നാം ജീവനുള്ള ദേവാലയങ്ങളാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് ശ്ലീഹ പറഞ്ഞല്ലോ നമ്മൾ വിശുദ്ധരുടെ സഹപൗരന്മാരാണെന്ന്, എഫേസ്യർ 2. ഇന്നലെ നാം കണ്ടതുപോലെ അകലെ മക്രാനായിരുന്ന നമ്മെ ദൈവം തൻ്റെ കാരുണ്യത്താൽ വിളിച്ചു ചേർത്തു എന്ന സുന്ദര സത്യം. നമ്മുടെ കൂടെ നടന്ന വിശുദ്ധരും നമുക്ക് മുൻപേ ഓടിയവരും അവിടെ ചെന്ന് നമുക്കായി പ്രോത്സാഹനങ്ങളും പ്രാർത്ഥനകളും ജയാരവങ്ങളുമായി കാത്തിരിക്കുന്നു എന്ന് വിവരിക്കുന്ന ഒരു ഭാഗമാണ് ഹെബ്രായർ 11:12. അവിടെയും ബലഹീനതകളും വീഴ്ചകളുമില്ലാത്ത മനുഷ്യരെ അല്ല പക്ഷേ വിവരിക്കുന്നത്, വീഴ്ചകളിലും ദൈവത്തെ കൈവിടാതെ തേടിയവരെയാണ്. വിശുദ്ധരുടെ ഐക്യം, കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ് എന്ന വിശ്വാസ സത്യത്തിൻ്റെ ആഘോഷം കൂടിയാണ് ഈ തിരുനാൾ. എല്ലാ വിശുദ്ധർക്കും ഒരു പഴയ കാലമുണ്ട്, എല്ലാ പാപികൾക്കും ഒരു പുതിയ കാലവുമുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന പ്രത്യാശ പകരുന്ന തിരുനാൾ. ഇന്ന് സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് നാഥൻ വിവരിക്കുകയാണ്. ക്രിസ്തീയ പ്രകടന പത്രികയാണത്, മത്തായി 5:1-12. നാം ലോകത്തിൻ്റെ നിരാശമേറ്റുവാങ്ങി ക്രിസ്തുവിനെ പോലെ തന്നെ ആകുമ്പോൾ അതിൽ ആനന്ദിക്കുക, ആഹ്ലാദിക്കുക. ഗൗദ്യത്തെ എക്സുൽത്താത്തെ എന്നാണ് നാഥൻ പറഞ്ഞു വയ്ക്കുന്നത്. സമകാലിക ലോകത്ത് നമ്മുടെ വിശുദ്ധിയെക്കുറിച്ച് ധ്യാനിച്ച ഫ്രാൻസിസ് പാപ്പ എഴുതിയ ഒരു പ്രബോധനത്തിൻ്റെ പേരും അങ്ങനെ തന്നെയാണ്, ഗൗദ്യത്തെ എക്സുൽത്താത്തെ. ആരാരും അറിയാത്ത വിശുദ്ധർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ടെന്നും വിശുദ്ധിയുടെ പടവുകൾ ആർക്കും അപ്രാപ്യമല്ല എന്നും പാപ്പ അവിടെ പഠിപ്പിച്ചു. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്നലത്തെ ധ്യാനവുമായി അത് ചേർത്ത് വായിക്കുകയും ആകാം. വിശുദ്ധ തോമസ് അക്വിനാസ് നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമാണത്, നമ്മുടെ ഏത് ബാഹ്യ പ്രവൃത്തികളാണ് അത്രമേൽ ശ്രേഷ്ഠമായിരുന്നുകൊണ്ട് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രകടമാക്കുന്നത് എന്ന് പറയാനാകുമോ? വിശുദ്ധൻ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഉത്തരം പറയുന്നുണ്ട്, അത് നാം മറ്റുള്ളവരോട് കാണിക്കുന്ന കാരുണ്യ പ്രവൃത്തികൾ തന്നെയാണ്. അത് ആചാര ബലികളെ കടത്തിവെട്ടുന്നു. നാം ദൈവത്തിന് ബലിയർപ്പിക്കുന്നത് ദൈവത്തിന് നമ്മുടെ ബലികൾ ആവശ്യമായതുകൊണ്ടല്ല, നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിലേക്ക് ഉയർത്തി സ്നേഹം പരിപോഷിപ്പിക്കപ്പെടാനാണ്, സ്നേഹം പ്രാവർത്തികമാക്കാനാണ്.
അവരുടെ വീഴ്ചകൾ മാനിക്കാതെ സഹോദരരെ സ്നേഹിക്കുകയും അവരോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുമ്പോൾ അത് വലിയ ദൈവാരാധനയായി മാറുന്നു. ജീവിതവും ആരാധനയും തമ്മിലുള്ള ദൃഢമൈത്രി തന്നെയാണ് വിശുദ്ധൻ ഇവിടെ സ്പഷ്ടമാക്കിയത്. ഇന്ന് സങ്കീർത്തനം 24 മറ്റൊന്നല്ല പറയുന്നത്. ദൈവത്തിൻ്റെ മലയിൽ പ്രവേശിക്കാൻ, ദൈവമുഖം കാണാൻ കൊതിയോടെ കാത്തിരിക്കുന്നവൻ്റെ യോഗ്യതകൾ അത് വിവരിക്കുകയാണ്. അഭിനിവേശമല്ല സ്നേഹം, അത് പ്രവൃത്തിയിൽ വിളങ്ങണം. നിർമ്മലമായ കരങ്ങളും ഹൃദയവും വ്യാജം തീണ്ടാത്ത ജീവിതവും. യഥാക്രമം ഒന്ന് നോക്കിക്കേ. ഇന്നലെ നാം കണ്ടതുപോലെ ദൈവത്തെ സ്നേഹിക്കേണ്ട സർവശക്തിയും പൂർണാത്മാവും മുഴു മനസ്സും തന്നെയല്ലേ ഈ പറയുന്ന കാര്യങ്ങൾ. ആ ചാക്രിക ലേഖനത്തിൽ ആധുനിക കാലഘട്ടത്തിലെ ചില വിശുദ്ധരുടെ മുദ്രകൾ എടുത്തു പറയുന്നുമുണ്ട്. ക്ഷമ, ദീർഘക്ഷമ, എളിമ, ആനന്ദം, ഫലിതം, ധൈര്യം, അഭിനിവേശം, സാമൂഹിക ബോധം, നിരന്തര പ്രാർത്ഥന, ഇതൊക്കെയാണവ. ജീവിതത്തിൻ്റെ ചെറുനിലങ്ങളിൽ, സൂക്ഷ്മാനുഭവങ്ങളിൽ ദൈവത്തെ തേടാൻ പറഞ്ഞുകൊണ്ട് പാപ്പ വിവരിക്കുന്ന ഒരു കാര്യവുമുണ്ട്. വിശദാംശങ്ങളുടെ ഒരു വിശുദ്ധ വീതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വിരുന്നിൽ വീഞ്ഞു തീർന്നു പോകുന്നു എന്ന് തിരിച്ചറിയുന്ന വിശദാംശം, ഒരൊറ്റ ആടിനെ മാത്രം കാണാനില്ല എന്നും, ദരിദ്ര വിധവ 2 ചെമ്പുതുട്ടുകൾ മാത്രമേ നിക്ഷേപിച്ചുള്ളൂവെന്നും, മണവാളൻ വൈകിയേക്കാം അതിനാൽ അല്പം കൂടുതൽ എണ്ണ കരുതിയേക്കാമെന്നും, ആളുകൾക്ക് ഭക്ഷിക്കാൻ എത്ര അപ്പം ബാക്കിയുണ്ടെന്ന് ചോദിക്കുന്നതും, തീയിൽ മീനും ചുട്ട് ശിഷ്യരെ കാത്ത് കടൽ തീരത്ത് ഇരിക്കുന്നതും നമുക്ക് വെളിവാക്കിത്തരുന്ന വിശദാംശങ്ങൾ. ഇങ്ങനെ സൂക്ഷ്മമായ കാര്യങ്ങൾ സ്ഥൂലമായ സ്നേഹത്തോടെ ചെയ്തവരാണ് എന്നും വിശുദ്ധരായിട്ടുള്ളത്.